ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവോമിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഷീസൂവിൽ എങ്ങനെ ഡിവോമിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വാക്സിനേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിവോമിങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഡോഗിന് എന്ത് തന്നെ നല്ല ഫുഡ് കൊടുത്താലും അതിൻ്റെ ന്യൂട്രിയൻസ് മൊത്തമായിട്ട് നമ്മളെ ഡോഗിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവോമിങ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ വയറിലുള്ളതുപോലെ തന്നെ പട്ടികളുടെ വയറിലും വോംസ് ഉണ്ടാവാം. അതൊരു കൺട്രോൾ ഇല്ലാണ്ട് വളരും ഡിവോമിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഈ ഡോഗ്സിൻ്റെ ഇൻഡസ്ട്രീനിൽ നിന്ന് ഇത് ബ്ലഡ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് കാരണം ഡോഗ്സിൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല, അനീമിയ ഉണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം. അപ്പോൾ നമ്മളിത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വർഷമായിട്ട് ഈ ഡോഗിൻ്റെ ഹെൽത്ത് ഡിക്ലൈൻ ആവുകയും അവസാനം അത് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ഡിവോമിങ് വാക്സിനേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പട്ടിക്കുട്ടി ജനിച്ച് 15-ാമത്തെ ദിവസമാണ് ആദ്യത്തെ ഡിവോമിങ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒത്തിരി മുന്നേ ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുന്നേ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പട്ടിക്കുട്ടീൻ്റെ അമ്മയുടെ പാലിൽ നിന്ന് വോംസ് ഈ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ 15th day മുതൽ തന്നെ ഡിവോമിങ് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ഡോസ് എന്ന് പറയുന്നത് 15-ാമത്തെ ദിവസമാണ്, 2-ാമത്തെ ഡോസ് 30-ാമത്തെ ദിവസം, 3-ാമത്തെ ഡോസ് എന്ന് പറയുന്നത് 45-ാമത്തെ ദിവസം. ഇത് കഴിഞ്ഞാൽ 45-ാമത്തെ ദിവസത്തിനും 6-ാമത്തെ മാസത്തിനിടയിൽ നമ്മൾ മാസത്തിലൊരിക്കൽ ഡിവോം ചെയ്താൽ മതിയാവും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് 6 മാസത്തിന് മുകളിലോട്ടാണെങ്കിൽ 3 മാസത്തിലൊരിക്കലാണ് നമ്മൾ ഡിവോം ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഷീസൂൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, അവനെ ഞങ്ങൾ 30-ാമത്തെ ദിവസം ആട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ തന്നെ അവൻ ജനിച്ച വീട്ടിൽ തന്നെ ഇവനെ ഡിവോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 2 ഡോസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കഴിഞ്ഞുള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഡിവോമിങ് എന്താണ്, അതായത് ഹ്യൂമൻസിന് ചെയ്യുന്നത് എനിക്കറിയാം, അതല്ലാണ്ട് ഞങ്ങൾക്ക് ഡോഗ്സിന് ഡിവോം ചെയ്യണോ അല്ലാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഡോസേജ് ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, 45-ാമത്തെ ദിവസം വാക്സിനേഷന് വേണ്ടിയിട്ട് വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് ഇവർ തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ആ വെറ്റിനറി ഡോക്ടർ നോക്കിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഡിവോമിങ് 3-ാമത്തെ ഡോസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇനിയുള്ള ഒരു 4 മാസത്തേക്ക് വാക്സിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ കൂടെ തന്നെ ഞാൻ ഡിവോമിങ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസം ഞങ്ങൾ അവിടെ തന്നെയാണ് ഡോക്ടറിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യൂ ഓഫ് പപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ടോണിക് ആയിരുന്നു ഡിവോമിങ്ങിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 4-ാമത്തെ മാസത്തിൽ വാക്സിനേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് തോന്നി നിങ്ങൾ തന്നെ കൊടുത്തു തുടങ്ങിക്കോ, വീട്ടിൽ തന്നെ കൊടുക്കാൻ കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ ഉള്ള ഡോസേജ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡോസേജ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡോസേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കത് 2 ഫോമിൽ കിട്ടും. ടോണിക്കായിട്ടും കിട്ടും, ടാബ്ലറ്റായിട്ടും കിട്ടും. അപ്പോൾ ഈ ഡോക്ടർ എന്നെ പറയുന്നുണ്ടായിരുന്നു, ടാബ്ലറ്റ് നിങ്ങൾ ഒരു എന്താ പറയുക, 1 വയസ്സ് അതായത് ഫുൾ ഗ്രോത്ത് ആ ഒരു അഡൾട്ട് സ്റ്റേജ് ആയതിന് ശേഷം മാത്രം ടാബ്ലറ്റ് കൊടുക്കുക, അതുവരെ ടോണിക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ടോണിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിൽ കിട്ടും. അതായത് പെർ kg 0.5 ml കൊടുക്കാം, അല്ല പെർ kg 1 ml കൊടുക്കാം എന്നുള്ള 2 ഫോമിലാണ് നിങ്ങൾക്ക് ടോണിക് കിട്ടുന്നത്. അപ്പോൾ ഈ ടോണിക്കിൻ്റെ ബോട്ടിലിൽ തന്നെ ഇതുണ്ടാവും, അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ 0.5 ml പെർ kg ബോഡി വെയ്റ്റ് എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഷീസൂവിന് 2 kg ഉള്ളപ്പോൾ ഞങ്ങൾ 1 ml കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ടോണിക്കിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വയസ്സിന് ശേഷം ഞങ്ങളത് ടാബ്ലറ്റിലോട്ട് മാറ്റി. ടാബ്ലറ്റിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൊതുവേ കിട്ടുന്ന 10 mg ടാബ്ലറ്റാണ് കിട്ടുന്നത് ഡിവോമിങ്ങിനായിട്ട്. ഈ 10 mg എന്ന് പറയുന്നത് 10 kg ഉള്ള ഒരു ഡോഗിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളൊരു വലിയ ഡോഗിനെയാണ് വളർത്തുന്നത്, ഒരു 30 kg അതിനുണ്ടെന്നുണ്ടെങ്കിൽ 3 ടാബ്ലറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഷീസുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇവന് 5 kg ഉള്ളൂ ഞങ്ങളുടെ ഷീസു. പൊതുവേ എല്ലാ ഷീസും ഒരു 5 മുതൽ 8 kg അകത്തായിരിക്കും. അങ്ങനെയാകുമ്പം നിങ്ങളുടെ ഷീസുവിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 10 gramsൻ്റെ ഒരു ടാബ്ലറ്റ് സ്കൈവോം എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ് ഞങ്ങൾക്ക് ഡോക്ടർ കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 10 gram ആണ്. അതിൻ്റെ പകുതി, 5 kg ആണ് ഞങ്ങളുടെ ഷീസുവിനെങ്കിൽ, അതിൻ്റെ പകുതിയായിട്ട് ഞങ്ങൾ മുറിച്ചിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഡിവോം ചെയ്യേണ്ട ഒരു സമയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡിന് മുന്നേ കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡിന് ശേഷം കൊടുക്കാം, ഫുഡിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടും അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ മിക്കപ്പോഴും രാത്രി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി മുതൽ അടുത്ത ദിവസം രാവിലെ വരെ ആ ഡോഗ് ഒന്നും തന്നെ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു മരുന്നിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും. അതുകൊണ്ട് രാത്രി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്തൊക്കെ രീതിയിൽ ഇത് കൊടുക്കാം, എങ്ങനെയാണ് നമ്മളതിനെ, നമ്മുടെ ഡോഗ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ടോണിക്കാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ ഡോഗ് പപ്പി സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ ആ ഫില്ലർ ഉണ്ടല്ലോ, ഫില്ലറിൻ്റെ അറ്റം അവരുടെ വായുടെ കോർണറിൽ, ഞാനിവിടെ ഒരു വീഡിയോ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ വായുടെ കോർണറിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് മരുന്ന് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. കാര്യം അവരെ വാ തുറപ്പിച്ചൊന്നും കൊടുക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, ചിലപ്പോൾ കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇത് പറഞ്ഞു തന്നത് വായുടെ അറ്റം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഹോൾ പോലെ കാണും. അവർക്കത് അവിടെ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അടച്ചു വയ്ക്കാൻ അവർക്ക് പറ്റില്ല.
അപ്പൊ ഈ ഒരു കോർണറിലായിട്ട് ആ ഒരു ഫില്ലർ കയറ്റിയിട്ട് അത് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ച് ആ ബോട്ടിലിനകത്ത് വെച്ച് ക്ലോസ് ചെയ്യാം. Good boy. Shaken. Do my shaken. Very good. Good boy. നിങ്ങൾ ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ഡോഗ്സ് അത് കടിച്ച് തന്നെ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഷീസു അങ്ങനൊന്നും അല്ല. അവനൊരു ഡേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സീഡ് മാറ്റി വെച്ചിട്ട് ഡേറ്റ്സ് നല്ല രീതിക്ക് കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവന് ടാബ്ലറ്റ് കൊടുത്താൽ അത് ഫുഡല്ല എന്നറിയാം, അവൻ അത് മാറ്റി വയ്ക്കും. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് ബോയിൽ ചെയ്ത് അതിനുള്ളിൽ വെച്ചിട്ട് അത് അറിയാത്ത രീതിക്ക്, അതായത് അവൻ ഈ ചിക്കൻ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആക്രാന്തമാണ്, അതിങ്ങനെ കടിക്കാണ്ട് അവൻ അങ്ങ് വിഴുങ്ങും. ഇങ്ങനെയുള്ള ഫുഡ് എന്താണോ നിങ്ങളുടെ പപ്പിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനുള്ളിൽ വെച്ച് നല്ലോണം പൊതിഞ്ഞിട്ട് കൊടുക്കുക. അപ്പം കഴിക്കുന്ന ഒരു സ്പീഡിൽ ടാബ്ലറ്റ് അകത്തുള്ളത് അറിയില്ല. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.